മണ്ണ് മാറ്റിയപ്പോൾ തന്നെ വളരെ ആഴത്തിലല്ല, അതുകൊണ്ട് തന്നെ പോലീസിന് വേഗത്തിൽ മൃതദേഹം കാണാൻ വേണ്ടി സാധിച്ചു. ആ മൃതദേഹത്തിൻ്റെ വളരെ സൂക്ഷ്മമായി വേണം, കാരണം ഒരു ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് വളരെ സൂക്ഷ്മമായി വേണം ഇത് പുറത്തെടുക്കാൻ വേണ്ടി. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആ മൃതദേഹത്തിൻ്റെ അടുത്തുണ്ട്, ഇതിൻ്റെ നിശ്ചല ഫോട്ടോഗ്രാഫ് പോലീസിൻ്റെ ഫോട്ടോഗ്രാഫർ എടുക്കുന്നുണ്ട്. ഇതിന് ശേഷം വളരെ സൂക്ഷ്മമായി വേണം മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ, കാരണം ഇതൊരു വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഈ ഭൂമിയിൽ ഗ്രൗണ്ട് വാട്ടറിന് ഭൂഗർഭജലത്തിന് ഒരു ചലനമുള്ള സ്ഥലമാണ്. കാരണം വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഉപ്പുരസം കൂടുതലായിരിക്കും ഇവിടുത്തെ മണ്ണിനും ജലത്തിനുമൊക്കെ. അതുകൊണ്ട് വേഗത്തിൽ ജീർണിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച ആയുള്ളെങ്കിൽ പോലും മൃതദേഹം വേഗത്തിൽ ജീർണിക്കും എന്ന് മാത്രവുമല്ല, ഈ ഇതിനകത്തുള്ള തെളിവുകൾ, അതായത് ഇവരെ എങ്ങനെയാണ് കൊന്നത്, മറ്റേ ഒരു ആയുധങ്ങൾ ഉപയോഗിച്ച് ഏതൊക്കെ രീതിയിലാണ് മർദ്ദിച്ചു കൊന്നോ, അതിനു മുമ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള വാക്കേറ്റമുണ്ടായോ, ശ്വാസം മുട്ടിച്ചോ, അങ്ങനെയൊക്കെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിലെ പാടുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിന് വൈദഗ്ധ്യമുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. അവരായിരിക്കാം ഈ മൃതദേഹം പുറത്തേക്കെടുത്ത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാസ്റ്റർ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുക. അതിരൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്തുള്ളത്, കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഏത് വസ്തുവും അളിഞ്ഞാലും ഉണ്ടാകുന്ന ദുർഗന്ധത്തെക്കാൾ രൂക്ഷമായിരിക്കും ഈ ജഡം അഴുകുമ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മനുഷ്യ ശരീരം ഉണ്ടാകുമ്പോൾ അതിരൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്തുണ്ടാകുക. ആ തൊട്ടടുത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നത് കാണാൻ വേണ്ടി. ഈ മൃതദേഹത്തിൻ്റെ ഒരു അടുത്തേക്ക് മണ്ണ് മാറ്റി എത്തിയപ്പോൾ തന്നെ ആളുകളൊക്കെ അവിടെ നിന്ന് ഓടിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അത്രമേൽ വലിയ ദുർഗന്ധമാണ് സ്ഥലത്തുള്ളത്. പോലീസ് മൃതദേഹം പൂർണ്ണാർത്ഥത്തിൽ, അതായത് പോലീസ് ആ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാക്കി മൃതദേഹം പോലീസിൻ്റെ കൺമുന്നിലുണ്ട്. അത് ആ കുഴിയിൽ നിന്ന് പുറത്ത് പൂർണ്ണാർത്ഥത്തിൽ പുറത്തെത്തിക്കാനുള്ള ജോലികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സ്വാഭാവികമായും ഇനി ഇത് വിജയലക്ഷ്മിയുടെ മൃതദേഹമാണെന്ന് ഉറപ്പിക്കണം. ബന്ധുക്കളോ അവിടെ എത്തിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ സ്വാഭാവികമായും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയോ രഘു അവിടെ? റവന്യൂ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, കരുനാഗപ്പള്ളി എ സി പി ഉണ്ട്, മറ്റ് അമ്പലപ്പുഴ ഡി വൈ എസ് പി ഉണ്ട്, വിവിധ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുണ്ട്. ഒപ്പം തന്നെ വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് വിദഗ്ധർ, റവന്യൂ ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാനുള്ളൊരു ധാരണയാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ വിജയലക്ഷ്മിയുടെ ബന്ധുക്കളെ ആരെങ്കിലും സ്ഥലത്തെത്തിച്ച് ഇവരുടെ തന്നെയാണ് മൃതദേഹമെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇവരുടെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ മുഖശേപ്പോ ആകൃതിയും ഒക്കെ കണ്ട് ഈ മൃതദേഹം വിജയലക്ഷ്മിയുടെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കേണ്ട ഒരു ഒരു നടപടിക്രമം കൂടിയുണ്ട്. ഒരു പക്ഷേ വിജയലക്ഷ്മിയുടെ ബന്ധുക്കൾ ആരെങ്കിലുമായി പോലീസ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു സ്ഥിരീകരണം കൂടി വന്നാൽ വേഗത്തിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പഞ്ചായത്ത് പ്രസിഡൻ്റെയും പഞ്ചായത്ത് മെമ്പറുടെയും മറ്റ് ജനപ്രതിനിധികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്, അയൽവാസികളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്നതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ മാസ്റ്റർ റിപ്പോർട്ട് അടക്കം വേഗത്തിൽ തയ്യാറാക്കിക്കൊണ്ട് പോലീസ് വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ മൃതദേഹം പുറത്തെത്തിച്ച് മറ്റേ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടപടിക്രമം ഇൻക്വസ്റ്റൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം വേഗം തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷേ ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരിക്കാം പോസ്റ്റ്മോർട്ടം നടത്തുക, കാരണം അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ താഴേ ഉള്ളൂ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ ആയിരിക്കും നടക്കുക. എന്തായാലും രാവിലെ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു സംശയം നമുക്കുണ്ടായിരുന്നു, അതായത് പോലീസിൻ്റെ വെറും സംശയം മാത്രമാണോ, കാരണം 2-3 ദിവസം വരെ പോലീസ് ഇവിടെ അഴിച്ചു പെറുക്കിയിട്ടും യാതൊരുവിധമായ ഒരു എന്താ വഴിത്തിരിവാണ് കേസ് ഇന്ന് എത്തിക്കുക. എന്തായാലും കുറ്റസമ്മത മൊഴി നേരത്തെ തന്നെ ജയചന്ദ്രൻ നൽകിയിരുന്നു. അന്വേഷണം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ വിജയലക്ഷ്മിയുടെ തിരോധാനം അത് നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. വിജയലക്ഷ്മിയുടെ മൃതദേഹം ജയചന്ദ്രൻ കൊന്നു കുഴിച്ചു മൂടിയിട്ട സ്ഥലത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അന്വേഷണ സംഘം. ഇനി ഇത് വിജയലക്ഷ്മിയുടെ മൃതദേഹം തന്നെയാണ് എന്ന് ബന്ധുക്കളെത്തി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്.